നമസ്കാരം. നാല് പതിറ്റാണ്ടിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിച്ചതിനെ ചർച്ചയാക്കുകയാണ് ലോകരാജ്യങ്ങൾ. റഷ്യൻ സന്ദർശനത്തിൽ യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മോദിയോട് അഭ്യർത്ഥിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഓസ്ട്രിയ സന്ദർശിച്ച നരേന്ദ്രമോദി ആദ്യം അവിടെ എത്തി പറഞ്ഞതും യുദ്ധത്തെക്കുറിച്ചായിരുന്നു. ഇതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇന്ത്യ ലോകത്തിന് നൽകിയത് ബുദ്ധനെയാണ്, യുദ്ധത്തെയല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയയിൽ പറഞ്ഞതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നതും ചർച്ചയാക്കുന്നതും. വിയന്നയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യ ലോകത്തിന് അറിവ് പകരുകയാണ്. ബുദ്ധന്റെ സന്ദേശങ്ങളാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യ നൽകുന്നതും നൽകിക്കൊണ്ടിരിക്കുന്നതും. യുദ്ധത്തിന്റെ സന്ദേശം ഞങ്ങൾ നൽകിയിട്ടില്ല. ഇന്ത്യ എല്ലായ്പ്പോഴും ലോകത്തിന് സമാധാനവും സമൃദ്ധിയും നൽകുന്നു. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന് മോദി പുടിനോട് പറയണമെന്ന് അമേരിക്ക പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയ സന്ദർശിക്കാൻ എത്തുന്നത്. സന്ദർശനത്തിൽ പുടിനോട് പറയാനുള്ളതും ലോകത്തോട് വിളിച്ചു പറയാനുള്ളതും യുദ്ധം എന്നത് ഒന്നിനും പരിഹാരമാകില്ല എന്നത് തന്നെയാണെന്ന് ഇപ്പോൾ ഇതിലൂടെ വ്യക്തമാവുകയാണ്. കീവിലെ കുട്ടികളുടെ ആശുപത്രിയിൽ തിങ്കളാഴ്ച 41 പേരുടെ മരണത്തിനിടയാക്കിയ റഷ്യൻ മിസൈൽ ആക്രമണത്തെയാണ് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലെ പ്രസംഗത്തിനിടെ മോദി പരോക്ഷമായി തന്നെ വിമർശിച്ചത്. യുദ്ധത്തിലായാലും ഭീകരാക്രമണത്തിലായാലും ജീവൻ നഷ്ടമാകുന്നത് മാനവികതയിൽ വിശ്വസിക്കുന്നവരെ വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ബോംബുകൾക്കും ബുള്ളറ്റുകൾക്കുമിടയിൽ സമാധാന ചർച്ച വിജയിക്കില്ല എന്ന് മോദി റഷ്യയിൽ പറഞ്ഞതും വലിയ ചർച്ചയായി. പുടിനും മോദിയും തമ്മിലുള്ള ചിത്രം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളെ ചൊടിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് മോദിയുടെ പ്രസംഗം ഓസ്ട്രിയയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്, അതും യുദ്ധത്തെക്കുറിച്ച്. 41 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത്. ഇന്ത്യയും ഓസ്ട്രിയയും സൗഹൃദത്തിന്റെ 75 വർഷം ആഘോഷിക്കുകയാണ്. ഒരു നീണ്ട കാത്തിരിപ്പിനാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. ഇന്ത്യയും ഓസ്ട്രിയയും ഭൂമിശാസ്ത്രപരമായി രണ്ട് വ്യത്യസ്ത അറ്റങ്ങളിലാണ് ഉള്ളത്. പക്ഷേ നിരവധി സമാനതകളുണ്ട്. ജനാധിപത്യം ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്നു. സ്വാതന്ത്ര്യം, സമത്വം, ബഹുസ്വരത, നിയമവാഴ്ചയോടുള്ള ആദരവ് എന്നിവയാണ് ഇരു രാജ്യങ്ങളും പങ്കിട്ട മൂല്യങ്ങളെന്നും നരേന്ദ്രമോദി ഓസ്ട്രിയയിൽ പറഞ്ഞു. ഇന്ത്യയുടെയും ഓസ്ട്രിയയുടെയും നയതന്ത്ര ബന്ധത്തിന്റെ 75 വാർഷികം ആഘോഷിക്കാനിരിക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം. നേരത്തെ 1983 ഇന്ദിരാഗാന്ധിയാണ് മുൻപ് ഓസ്ട്രിയ സന്ദർശിച്ചത്. വിയന്നയിലെ വിമാനത്താവളത്തിൽ ഓസ്ട്രിയൻ പ്രധാനമന്ത്രി അലക്സാണ്ടർ വാൻഡർ ബെലേന മോദിയെ സ്വീകരിച്ചു. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിച്ചായിരുന്നു മോദിയെ ഇവർ വെൽക്കം ചെയ്തത്. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനും ഓസ്ട്രിയൻ നേതാക്കൾക്കൊപ്പം ആഗോള വെല്ലുവിളികളെ നേരിടാനുമാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർ ബെല്ലനെയും ചാൻസലർ കാഷ് നഹാമറുമായും ചർച്ച നടത്തുന്നുണ്ട്. ഭൗമരാഷ്ട്രീയ വെല്ലുവിളികളിൽ അടുത്ത സഹകരണത്തിനും ചർച്ച വഴിവെക്കും. റഷ്യൻ പര്യടനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രിയയിൽ എത്തിയത്.